ആരാവണം രണ്ടാമത്തെ പത്തിലെ അവസാനത്തെ രാത്രിയും കഴിയുന്നവരൊക്കെ അല്പസമയായിരിക്കും. ഇൻഷാഅല്ലാഹ് നാളത്തെ സുബഹി നമസ്കാരവും അതുപോലെ ജുമാ നമസ്കാരത്തിന് നമ്മുടെ നേരത്തെ തന്നെ വന്ന് ഹാജരാകുകയും അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെയും പരിശുദ്ധമായ റമളാനിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളെയുമൊക്കെ ചോദിച്ചു പറയേണ്ട പ്രത്യേകമായ ഒരു രാവും ഒരു പകലുമാണ്. അധിക സമയവും പള്ളിയിലെ ഇത്തിഖാഫിലായി കഴിഞ്ഞുകൂടി തന്നെ പരിശുദ്ധമായ റമളാനിൻ്റെ നന്മകളെ സ്വീകരിക്കാൻ വളരെ പ്രയോജനപ്രദമായ രാവുകളാണ് പരിശുദ്ധമായ റമളാനിൻ്റെ എല്ലാ ജുമഅകളും. മാത്രവുമല്ല, ഇനി നാളെ മുതൽ തുടങ്ങുന്ന എല്ലാ രാവുകളും ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയെ പ്രതീക്ഷിച്ച് ഇത്തിഖാഫിനായി കഴിഞ്ഞുകൂടേണ്ട രാത്രിയും കൂടിയാണ്. രാവും പകലുമായി പത്ത് ദിവസം, അവസാനത്തെ പത്ത് ദിവസം ഇത്തിഖാഫിനായി കഴിഞ്ഞുകൂടിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് അമലിൽ കഴിഞ്ഞുകൂടിയത്. അതാണ് ഏറ്റവും ഉത്തമമായ മാതൃകയും ചര്യയും. എന്നാൽ ചിലപ്പോഴെല്ലാം നാം നമ്മുടെ ജോലികളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇടപഴകുന്നതിൻ്റെ പേരിൽ മഗ്രിബ് മുതൽ സുബഹി വരെയുള്ള സമയവും ചില ഇശ മുതൽ സുബഹി വരെയുള്ള സമയമൊക്കെ പള്ളിയിൽ കഴിച്ചു കൂട്ടുമായിരുന്നു. അല്ലാഹു നന്മയായ കാര്യങ്ങളെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇന്ന് ഓതിക്കേട്ട ആയത്തുകളിൽ നിന്നുള്ള ചില ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യുരീദുൽ ഇദ്ദത ഫലില്ലാഹിൽ ഇദ്ദത ജമീഅ ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു വൽ അമലു സാലിഹു യർഫഉഹു വല്ലദീന യംകുറൂന സയ്യിആത്തി ലഹും അദാബൻ ശദീദ് വമക്റു ഉലൈക യബൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ പ്രതാപത്തെയും അഭിമാനത്തെയും അന്തസ്സിനെയും എല്ലാം ഊന്നി പറയുകയും എല്ലാ നന്മകളുടെയും മടക്കം അവനിലേക്ക് മടങ്ങുന്നതാണെന്നും എല്ലാ തിന്മകളുടെയും കുതന്ത്രങ്ങൾ അത് ആരാണോ അതിനെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെ മെനയുന്നത് അവരിലേക്ക് തന്നെ അതിൻ്റെ നാശം മടങ്ങുകയും ചെയ്യുമെന്നാണ് ഈ ആയത്തിൻ്റെ ചർച്ചാ വിഷയം. മൻ കാന യുരീദുൽ ഇദ്ദത ഫലില്ലാഹിൽ ഇദ്ദത ജമീഅ. ആരെങ്കിലും പ്രതാപത്തെയും യശസ്സിനെയും ഉദ്ദേശിക്കുന്നു എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അവകാശം അഥവാ യുദ്ധത്തിൻ്റെ പ്രതാപത്തിൻ്റെ യശസ്സിൻ്റെ പൂർണ്ണമായ അവകാശം അല്ലാഹുവിനാണ്. അതിൻ്റെ എല്ലാ മേഖലകളും, മുഴുവൻ മേഖലകളും, യുദ്ധത്തിൻ്റെ എല്ലാ മേഖലകളും അല്ലാഹുവിനുള്ളതാണ്. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു. ലോകത്ത് നടമാടുന്ന എല്ലാ നന്മയായ വചനങ്ങളും അത് അല്ലാഹുവിലേക്കാണ് ചെന്ന് ചേരുന്നത്. വൽ അമലു സാലിഹു യർഫഉഹു. ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സാലിഹായ കർമ്മങ്ങളും അതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തുന്നതാണ്. വല്ലദീന യംകുറൂന സയ്യിആത്തി. മോശമായ കുതന്ത്രങ്ങളെ മെനയുന്ന ഒരു വിഭാഗം ആൾക്കാർ ലഹും അദാബുൻ ശദീദും അവർക്ക് വളരെ കഠിനമായതായ ശിക്ഷയുണ്ട്. വ മക്റു ഉലായിക യബൂർ. അക്കൂട്ടർ അഥവാ അവർ മെനഞ്ഞുണ്ടാക്കുന്ന എല്ലാ കുതന്ത്രങ്ങളുടെയും നാശം അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നതാണ്. വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ മിൻ നുത്ഫത്തിൻ. പിന്നീട് ബീജത്തുള്ളിയിൽ നിന്നും. സുമ്മ ജഅലകും അസ്വാജ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇണകളാക്കി. വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തദഉ ഇല്ലാ ബി ഇൽമിഹി. ലോകത്ത് ഒരു സ്ത്രീയും ഗർഭം ധരിക്കുകയില്ല, ആ ഗർഭത്തെ പ്രസവിക്കുകയുമില്ല അല്ലാഹുവിൻ്റെ അറിവോടുകൂടി അല്ലാതെ. വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉമ്രിഹി. ഒരു ആയസ് നൽകപ്പെടുന്നവൻ്റെ ആയസ്സിന് നൽകപ്പെടുകയില്ല. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആയസ്സിനെ ചുരുക്കി നൽകിയിട്ടുണ്ടെങ്കിൽ അതും ഇല്ല ഫി കിതാബിൻ, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിലുണ്ടായിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇതെല്ലാം അഥവാ ഇപ്രകാരം ലോകത്ത് നടപ്പാകുന്ന നടമാടുന്ന എല്ലാ കാര്യങ്ങളും അറിയുക, അതവൻ്റെ നിയന്ത്രണത്തിലാകുക, അവൻ്റെ അറിവോടുകൂടി നടപ്പുക, നടപ്പിലാക്കുക എന്ന് പറയുന്ന കാര്യം
അള്ളാഹുവിന് വളരെ ലളിതമായതാണ്. ഒരു നിലയിലുള്ള പ്രയാസമോ അല്ലെങ്കിൽ ആ അറിവിൻ്റെതായ വിശാലതയുടെ പേരിൽ ഒരു ലോകത്തെ ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ ജനനം, മരണം, ആയുസ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വ്യക്തമായ അറിവോടുകൂടിയാണ്. മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കുകയും കുറഞ്ഞ ബാക്കിയുള്ള ശാഖാപരമായ എല്ലാ കാര്യങ്ങളുടെയും അറിവുകൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലില്ല എന്ന് വാദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിനോട് വ്യക്തമായ മറുപടി നൽകുകയാണ്. സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെതായ രൂപാന്തരത്തിൽ ഇണകളായി മാറുന്നതിനെ സംബന്ധിച്ചും അതിനുശേഷം ജനനം, പ്രസവം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ്. ഒരാളുടെ ആയുസ് അല്ലെങ്കിൽ ആ ആയുസ്സിന് നമ്മൾ ഓരോരുത്തരും കൽപ്പിക്കപ്പെടുന്ന ആയുസ്സിനേക്കാൾ മുമ്പിലായി ചെറുപ്പത്തിലെ ചിലപ്പോൾ പ്രസവത്തിൽ തന്നെ മരണത്തോടുകൂടി പ്രസവിക്കുന്നു, ചിലപ്പോൾ ബാല്യദിശയിൽ മരണപ്പെടുന്നു, ചിലപ്പോൾ യുവത്വത്തിൽ മരണപ്പെടുന്നു, ചിലപ്പോൾ ആ വാർദ്ധക്യ സഹജമായ ലോകത്തിൽ അങ്ങേയറ്റത്തെ വാർദ്ധക്യമെത്തിയതിനു ശേഷം മരണപ്പെടുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹിയ യസീർ, ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കൽ അത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാകുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വമാ യസ്തവിൽ ബഹ്റാനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഉൻ ശറാബുഹു, നിങ്ങൾ കാണുന്നതായ രണ്ട് സമുദ്രങ്ങൾ, ഒന്ന് അത് വളരെ സ്വച്ഛമായ, വളരെ ശുദ്ധമായ, മനുഷ്യന് കുടിക്കുന്നതിന് പ്രയോജനപ്രദമാകുന്നതായ പാനീയമാണെങ്കിൽ, വഹാദാ മിൽഹുൻ ഉജാജ്, മറ്റൊന്ന് കൈപ്പേറിയതായ ഉപ്പുരസമുള്ളതായ ജലമാണ്, ജലാശയമാണ്. വമിൻ കുല്ലിൻ തഅ്കുലൂന ലഹ്മൻ തരിയ, ഈ രണ്ട് വിഭാഗം ജലാശയങ്ങളിൽ നിന്നും നിങ്ങൾ പുതുമയാറുന്നതായ മാംസങ്ങളെ, മത്സ്യമാംസങ്ങളെ നിങ്ങൾ ഭക്ഷിക്കുന്നു. വതസ്തഖ്രിജൂന ഹല്യതൻ തൽബസൂനഹ, രണ്ടിൽ നിന്നും അതിൻ്റെ ആഴിയിൽ നിന്നും നിങ്ങൾക്ക് ധരിക്കുന്നതിന്, നിങ്ങൾക്ക് അലങ്കാരമായി നിങ്ങൾ ധരിക്കുന്നതിന് ഉപയോഗിക്കുന്നതായ മുത്തുകളെയും ചിപ്പുകളെയും നിങ്ങളതിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. വതറൽ ഫുൽക ഫീഹി മവാഖിറ ലിതബതഗു മിൻ ഫദലിൽ മിൻ ഫദലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും വിശാലതയിൽ നിന്നും തേടുന്നതിന് വേണ്ടിയിട്ട് കപ്പലുകൾ അതിൻ സമുദ്രത്തിൻ്റെതായ തിരമാലകൾ കീറി മുറിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതായി ഇതിന് കാണാൻ കഴിയും. വലഅല്ലകും തഷ്കുറൂൻ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവർത്തിക്കുന്നത്, അവൻ്റെ അറിവോടുകൂടി നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നവരാകാൻ വേണ്ടിയിട്ടാണ്. യൂരിജുൽ ലൈല ഫിൻ നഹാർ വയൂരിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമർ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് പകലിനെ ചുരുക്കുന്നതും രാത്രിയെ ദീർഘിപ്പിക്കുന്നതും. യൂരിജുൽ ലൈല ഫിൻ നഹാർ, രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. ഏകദേശം 12 മണിക്കൂർ എന്ന് പറയുന്നത് ചിലപ്പോൾ 13 മണിക്കൂർ പകലാകുന്നു, അത് ചിലപ്പോൾ 12 മണിക്കൂർ 11 മണിക്കൂർ രാത്രിയാകുന്നു. രാത്രി കുറയുന്ന സമയം പകലായും പകൽ കുറയുന്നതായ സമയം രാത്രിയോടും ചേർക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഭാസമാണ്, അള്ളാഹുവിൻ്റെ കഴിവാണ്. വസഖറ ശംസ വൽ ഖമറ, ചന്ദ്രനെയും സൂര്യനെയും അല്ലാഹു സുബ്ഹാനഹു വതആല കീഴ്പ്പെടുത്തി തന്നു. കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മ, അങ്ങനെ ലോകത്ത് അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളും അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ നിശ്ചയിക്കപ്പെട്ട അവധിയിലേക്കാണ് അതിൻ്റെ സഞ്ചാരം. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ശുദ്ധമായ സമുദ്രത്തിൻ്റെ ജലത്തെയും ഉപ്പുരസമുള്ളതായ ജലത്തെയും അതിൽ നിന്നും പച്ചയായ മാംസങ്ങളെ, ശുദ്ധമായതായ മാംസങ്ങളെ തയ്യാറാക്കി തരുന്നതും നിങ്ങളുടെ അലങ്കാരത്തിനും മറ്റും ആവശ്യമായതായ ചിപ്പുകളെയും മുത്തുകളെയും അതിൽ നിന്നും പുറപ്പെടുവിച്ചു തരുന്നതും കപ്പലുകൾ അതിൻ്റെതായ സമുദ്രത്തിൻ്റെ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന വിഭവങ്ങളെ തേടിക്കൊണ്ടുള്ളതായ സഞ്ചാരം നടത്തുന്നതും പകലിനെ കുറയ്ക്കുന്നതും രാത്രിയെ കൂട്ടുന്നതും സൂര്യചന്ദ്രനെ എല്ലാം കീഴ്പ്പെടുത്തി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നതും ഇതെല്ലാം അള്ളാഹുവാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദാലിക്കുമുല്ലാ, ഇതാണ് അള്ളാഹു, റബ്ബുക്കും നിങ്ങളുടെ പരിപാലകനായ അള്ളാഹു, ലഹുൽ മുൽക്കു അവനാണ് സർവാധികാരവും. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ഈ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഏതെല്ലാം വസ്തുക്കളെ ആരാധിക്കുന്നു ആ വസ്തുക്കളെല്ലാം, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ മുകളിലുള്ളതായ പാടയുടെ അളവ് പോലും അതിനെ അധീനമാക്കാൻ പോലും ഇവകൾക്കൊന്നും യാതൊരു ശേഷിയും കഴിവുമില്ലാത്തതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രതാപത്തിനും അവകാശി അല്ലാഹുവാണ്. ആ അധികാരം അല്ലെങ്കിൽ ആ ഇജ്ജത്ത് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ യോഗ്യതയും അർഹതയും അല്ലാഹുവിന് മാത്രമാണ്. സ്ഥാനം ലഭ്യമാകുമ്പോൾ, അധികാരം ലഭ്യമാകുമ്പോൾ, അതുപോലെയുള്ളതായ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടാകുമ്പോൾ, ഏതെങ്കിലും നിലയിലുള്ളതായ ഔദ്യോഗികമായ നിലപാടുകൾ കരസ്ഥമാകുമ്പോൾ, എന്തെങ്കിലും ദുന്യവിനതായ നേട്ടങ്ങൾ കരസ്ഥമാക്കുമ്പോൾ, ഞാനാണ് വലിയവൻ, ഞാനാണ് ഇവിടുത്തെ അധികാരി, ഞാനാണ് ഇവിടുത്തെ പ്രതാപി, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ ചിന്താഗതിയും ആലോചനയും ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. നിങ്ങളെ നാശത്തിലേക്ക് ദുഷിച്ചതായ കുതന്ത്രങ്ങളോടുകൂടി നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ അഹങ്കാര കിബിറിന്റെ മനോഭാവങ്ങളെല്ലാം, അതിൻ്റെ നാശം നിങ്ങളിലേക്ക് തന്നെ, ആരാണോ അത് മെനയുന്നത് അവരിലേക്ക് തന്നെ ചെന്ന് പതിക്കുന്നതാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ എളിയ ദാസന്മാരായി വിനയാന്വിതരായ നിലയിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്നുള്ള എല്ലാ രാവു പകലുകളും ഇബാദത്തിൽ വ്യാപൃതരാകുവാൻ, നമസ്കാരം നിലനിർത്തുവാൻ, ഒപ്പം പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴിയായി ലോകത്ത്, രാജ്യത്ത് സമാധാനവും ശാന്തിയും നീതിയും അല്ലാഹു നടപ്പിലാക്കുമാറാകട്ടെ. എല്ലാ അനീതിയിൽ നിന്നും, കതന്ത്രങ്ങളിൽ നിന്നും, കൊലയിൽ നിന്നും, കൊള്ളയിൽ നിന്നും, നശീകരണങ്ങളിൽ നിന്നും, എല്ലാ ധ്വംസനത്തിൽ നിന്നും അല്ലാഹു ഈ സമുദായത്തെ രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ ഒന്നാക്കുകയും നന്നാക്കുകയും ചെയ്യുമാറാകട്ടെ. ഉമ്മത്തിന് അല്ലാഹുവിലേക്ക് മടങ്ങുവാനുള്ള സമയമായി ഈ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഈമാനിക ഖുവ്വത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.